openly spoke to each other and decided to get the placement at Norca. Divasangar, Swapna at the cliff house. Whether you have got the courage to deny this. Pacha kallamanadu. Enna kandittilla njanumayittu discuss cheyittu. നിയമസഭ പോലെ പുണ്യമായ സ്ഥലത്ത് വന്നിരുന്ന പച്ചക്കള്ളം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാൻ പാർട്ടി ഒന്നടങ്കം ഇറങ്ങിയാലും ഇനി എന്തൊക്കെ സംവിധാനങ്ങൾ ഇറങ്ങിയാലും ദൈവം വെറുതെ വിടില്ല എന്ന് സ്വപ്ന അടിവരയിട്ട് പറയുകയാണ്. സ്വപ്ന സുരേഷ് പറയുന്നതിന് സമാനമായി മുൻപ് സി പി എമ്മിൽ നിന്നും വിടപറഞ്ഞിറങ്ങിയവർ, സി പി എമ്മിൽ നിന്നും പടിക്ക് പുറത്താക്കപ്പെട്ടവർ, പിണറായി വിജയന്റെ ഗ്രൂപ്പ് സത്തിനെതിരായി കടക്കപ്പുറത്ത് പറഞ്ഞവരും ഇതുപോലെ ദൈവം തിരിച്ചു ചോദിക്കുമെന്ന് സഹികെട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തവരുടെയൊക്കെ മുഖം കേരള സമൂഹവും മാധ്യമങ്ങളും പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിന് ആലപ്പുഴയും കണ്ണൂരും പാർട്ടിയുടെ ചെങ്കോട്ടയിൽ തന്നെ പാർട്ടിക്ക് അടിപതർന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. വി എസ് അച്യുതാനന്ദനെ ആലപ്പുഴയിൽ വിഭാഗീയതയുടെ പേരിൽ ഒതുക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് ആലപ്പുഴയിൽ കിട്ടുന്ന തിരിച്ചടി വലുത് തന്നെയാണ്. എം വി ഗോവിന്ദന്റെ പ്രതിരോധ യാത്ര ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും കൂട്ടപ്പൊരിച്ചിൽ. കൂട്ടത്തോടെ നേതാക്കന്മാർ, ലോക്കൽ ബ്രാഞ്ച് നേതാക്കന്മാരടക്കം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോൾ തന്നെ മറുവശത്ത് സ്വപ്ന സുരേഷ് നെഞ്ചുപൊട്ടി പറയുകയാണ്, താൻ മാത്രം കുറ്റക്കാരിയായി മാറുന്നു, ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളൊക്കെ സുരക്ഷിതരായി കഴിയുന്നു, അത് ഒരു കാരണവശാലും ദൈവം അനുവദിക്കില്ല, ആരൊക്കെ കൈവിട്ടാലും ദൈവം ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസവുമായാണ് വിശ്വാസിയായ സ്വപ്ന സുരേഷ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നിയമസഭ പോലെ പുണ്യമായ ഒരു സ്ഥലത്ത്, നിയമസഭാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്, അവിടെ വന്നിരുന്നാണ് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മകളുടെയും ബിസിനസ് ആവശ്യത്തിനായി ഗൾഫിൽ വരെ പോയിട്ടുണ്ട് എന്ന പലവട്ടം സ്വപ്ന സുരേഷ് ഉറക്കെ പറഞ്ഞിട്ടും പൊട്ടിത്തെറിച്ചിട്ടും പൊട്ടിക്കരഞ്ഞിട്ടുമൊന്നും സ്വപ്നയെ മാത്രം മാറ്റി നിർത്തുകയും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈയടിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ പ്രബുദ്ധ സി പി എം അണികളും നേതാക്കന്മാരും എന്നുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയാണ് സ്വപ്ന സുരേഷ് വീണ്ടും പറയുന്നത് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇന്ന് വീണ്ടും സ്വപ്ന പല മാധ്യമങ്ങളിലൂടെയും അത് ആവർത്തിച്ചിരിക്കുകയാണ്. പലതവണ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി സംസാരിച്ചിട്ടുണ്ടെന്നും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കൂടിയായ സ്വപ്ന മാധ്യമങ്ങളോട് പറയുകയാണ്. തന്നെ അറിയില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് സ്വപ്ന വെല്ലുവിളിച്ചിട്ടും ഇതുവരെ സി പി എം നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഈ ഒരു മൗനം തന്നെയാണ് ചോദ്യമായി മാറുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ബിസിനസ് ആവശ്യത്തിനായി പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ സ്വപ്ന ഇത് സംബന്ധിച്ച തെളിവുകൾ കൈവശമുണ്ടെന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ആ തെളിവുകൾ ഇനിയും സ്വപ്ന പുറത്തുവിടുമോ, നിർണായകമായ തെളിവുകൾ സ്വപ്ന പുറത്തുവിടുമോ എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല സ്വപ്ന ഇന്ന് വീണ്ടും മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അതാണ്, അവരുടെ ഗുണ്ടായുസം മാത്രമാണ് നടക്കുന്നത്. പിണറായിയുടെയും ടീമിന്റെയും ഗുണ്ടായുസം നടക്കുമ്പോൾ അത് എല്ലാ കാലവും നടക്കില്ല, ഏതൊക്കെ രേഖകൾ മുക്കിയിട്ടും കാര്യമില്ല, എല്ലാം വെളിച്ചത്ത് വരുമെന്ന് സ്വപ്ന പറയുമ്പോൾ ചരിത്രം തിരുത്തി കുറിക്കുമോ എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.